വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച കോൺഗ്രസിലേക്ക് വന്ന 20 പേർക്ക് പലശന പാറക്കളത്ത് സ്വീകരണം നൽകി. മെമ്പർഷിപ്പ് വിതരണവും നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സരിൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ കുമാരൻ അധ്യക്ഷനായി. കെ പി സി സി സെക്രട്ടറി കെ എസ് ഗോപകുമാർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഡി മനുപ്രസാദ്, മെമ്പർമാരായ പി എസ് രാമനാഥൻ, കെ വിജയലക്ഷ്മി, ആർ ജയനാരായണൻ മറ്റംഗങ്ങൾ പങ്കെടുത്തു. മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ ബിജെപിയുടെ കൊടി. പാലക്കാട് നഗരസഭയിലാണ് സംഭവം. പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസും പിന്നീട് ഡിവൈഎഫ്ഐയും രംഗത്ത് വന്നു. രക്ഷാകവചം എന്ന പേരിലാണ് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വന്നത്. പോലീസ് എത്തി കൊടി നീക്കം ചെയ്തു. യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. രക്ഷാകവചം തീർക്കുന്നതിനിടയിൽ സംരക്ഷണ വലയം തീർക്കാനായി ഡിവൈഎഫ്ഐ പ്രകടനവുമായി വരുന്ന വിവരം പോലീസിന് ലഭിച്ച ഉടനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് പിരിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടത് നിരാകരിച്ചതിനെ തുടർന്നായിരുന്നു അറസ്റ്റ് നടന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകരെത്തി ഗാന്ധി പ്രതിമയിൽ മാലയിട്ട് സംരക്ഷണ വലയം തീർത്തു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ടി എം ശശിയുടെ നേതൃത്വത്തിലാണ് രക്ഷാവലയം തീർത്ത് മാല ചാർത്തിയത്. ഈ നാട്ടിലെ മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും മനസ്സിലേക്ക് അവർ അവരുടെ ആ മനസ്സിന്റെ വികാരം അവർ വ്രണപ്പെടുത്തി. ഇന്നതാ മഹാത്മാഗാന്ധിജിയുടെ ആ പ്രതിമയിൽ അവർ ആർ എസ് എസിന്റെ കാവി പതിച്ചിരിക്കുന്നു. നമുക്കറിയാം ആർ എസ് എസിന്റെ ജീവൻ എടുത്തവരാണിവർ. ഈ രാജ്യത്തിന്റെ ആർ എസ് എസ് ഈ രാജ്യത്തെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ വേണ്ടി, ഈ രാജ്യത്തെ ഐക്യം നിലനിർത്താൻ വേണ്ടി ഒരായുസ് മുഴുവൻ പണിയെടുത്ത ഈ രാജ്യത്തിന്റെ മഹാത്മാവ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ ആളുകളാണ് ആർ എസ് എസ്. ബ്ലോക്ക് പ്രസിഡന്റ് ശിവദാസ് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് ജിഞ്ചു ജോസ് പ്രസംഗിച്ചു. യു ഡി എഫിന്റെ കൌൺസിലർമാരും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ബി ജെ പി പ്രവർത്തകർ ഒരിക്കലും ഇത്തരത്തിൽ പ്രവർത്തിക്കില്ലെന്ന് ജില്ലാധ്യക്ഷൻ ഇ കൃഷ്ണദാസ് പറഞ്ഞു.